ഞാൻ മാത്രം വിഷമിച്ചാ പോരാ ഞാൻ മാത്രം അതിനെപ്പറ്റി പറ്റി ആലോചിച്ചാ പോരാ നിങ്ങൾ എല്ലാവരും ആലോചിക്കണം ഓക്കെ ഓൾറെഡി ഇറ്റ് ബാഡ് മൂഡിൽ എത്തിയിട്ടുണ്ടാവും ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഗ്സ് ഇറ്റ്സ് ഓക്കേ കാരണം ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങളെ ഡിപ്രഷനിലായിട്ടുണ്ടാവും സോ അവസാനം വരെ കാണാം നേരത്തെ പറഞ്ഞ പോലെ പത്താം സീസൺ കഴിഞ്ഞു ഓക്കെ പതിനൊന്നാം സീസണിന് വേണ്ടിയിട്ട് ക്ലബ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ റൂമേഴ്സ് അതുപോലെ മറ്റുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് കുറേയധികം ക്രേസി ആയിട്ടുള്ള ന്യൂസ് ആണ് ഐ എസ് എല്ലിൻ്റെ ഫൈനലിന് ശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എക്സ്പെഷ്യലി വെറും റൂമേഴ്സ് അല്ല മാർക്കസ് മെഗുല്ലോ പുറത്തുവിടുന്ന ഫസ്റ്റ് അപ്ഡേറ്റ് ഐഎസ്എൽ ലീഗ് മോഹൻ ബഗാൻ അവരുടെ നെക്സ്റ്റ് സീസണിലേക്കുള്ള സ്റ്റാർ സൈനിങ് ഏകദേശം ചെയ്തിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് ഡിവിഷൻ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന അവരെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സൈനിങ് ഓസ്ട്രേലിയൻ എ ലീഗിലെ ഫൈവ് ടൈം ടോപ്പ് ആയിട്ടുള്ള ജെയ്മി മക്ലാറൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മുംബൈ സിറ്റി കൂടെ ഈ ഒരു പ്ലെയർക്ക് വേണ്ടിട്ട് രംഗത്തുണ്ടായിരുന്നു ബട്ട് മോഹൻ ബഗാൻ ആ ഒരു റേസിൽ വിജയിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ കഴിഞ്ഞ സീസണില് ഈ ഒരു സെയിം ഹൈപ്പിൽ സൈൻ ചെയ്ത ജെയ്സൺ കമ്മിങ്സ് അർമാൻഡോ സദിക്കു പിന്നെ ഹെക്ടർ യൂസ്റ്റെ ബ്രൻഡൻ ഹാമിൽ അവരുടെ ആ ഒരു ഫോറിൻ ലൈനപ്പിന്റെ മൊത്തത്തിൽ മോഹൻ ബഗാൻ ഒഴിവാക്കുക എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട് ആൻഡ് ജോനി കവക്കോ ആളുടെ കേസ് ഇച്ചിരി ഡിഫറെൻ്റ് ആണ് ആള് ഫിറ്റ്നസ് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സീസണിലും മോഹൻ ബഗാനോടൊപ്പം ആളുണ്ടാവും അല്ലെങ്കിൽ യാ മേ ബി ആളെയും അവർ റിലീസ് ചെയ്യുന്നുണ്ടാവും അടുത്ത അപ്ഡേറ്റ്സ് ഫ്രം മുംബൈ സിറ്റി ഐ എസ് എൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള അവരുടെ മൂന്ന് ഫോറിൻ പ്ലേയേഴ്സ് മൂന്ന് കിഡിലൻ ഫോർ ഇൻ പ്ലെയേഴ്സ് ജോർജ പെരീരാ ഡിയാഷ് ടിരി ആൻഡ് ആൽബർട്ടോ ഒക്കെ മൂന്ന് പ്ലേയേഴ്സിനെയും ബംഗളൂരു എഫ് സി സൈൻ ചെയ്തിട്ടുണ്ട് അത്രേ ഇവിടെ നിങ്ങൾ രണ്ട് എന്താ പറയുക പോയിന്റ് ഓഫ് വ്യൂസ് കാണണം ഓക്കെ ഒന്ന് ബംഗ്ലൂരുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അവർ ഐ എസ് എൽ ചാമ്പ്യൻസിനെ അവരുടെ ടീമിൻ്റെ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്യുകയാണ് ഓക്കെ മൂന്ന് ഐ എസ് എൽ കിഡ്ലൻ എന്താ പറയുക ഇന്ത്യൻ പ്രൂവൺ ആയിട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സ് എന്നാൽ നമ്മൾ മുംബൈ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇറ്റ്സ് ക്രെയ്സി ഓക്കെ ക്രൈസി കോമ്പറ്റീഷൻ കാരണം ഐ എസ് എൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള ഈ ഒരു ടീമിനെ ഐ എസ് എൽ നേടാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മൂന്ന് സ്റ്റാർട്ടിങ് ഇലവൻ ഫോറിൻ പ്ലേഴ്സിനെയാണ് അവർ റൈവൽസിന് ഈസി ആയിട്ട് കൊടുക്കുന്നത് ഐ മീൻ അവർ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്കറിയാം അവർ അതിനേക്കാളും നല്ല ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നത് ഗൈസ് നമ്മൾ ഇതുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കമ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ കണ്ണി കണ്ട ഊള ഫോറിൻ പ്ലേയേഴ്സിനൊക്കെ കൊണ്ടു കൊണ്ടുവന്നിട്ട് ലക്സീരിയസ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ ഒരു കോമ്പറ്റീഷൻ ഈസ് ഡിഫറൻറ്റ് ഡിഫറെന്റ് ഗ്രേവി ഡിഫറെൻ്റ് ലെവൽ നമ്മൾ മാത്രമാണ് ആ ഒരു യാ നിങ്ങൾ കെ ബി എഫ് സിയുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അടുത്ത മിനിറ്റിൽ നിങ്ങൾക്ക് കേൾക്കാം ബട്ട് യാ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇറ്റ്സ് നോ ലുക്കിംഗ് ഗുഡ് ഇറ്റ് ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ് മുംബൈക്ക് വേണ്ടിയിട്ട് ഐ എസ് എല്ലിന്റെ ഫൈനലിൽ കളിച്ച നാലോ അഞ്ചോ പ്ലേയേഴ്സ് നേരത്തെ പറഞ്ഞ മൂന്ന് പ്ലേയേഴ്സിനെ കൂട്ടിയിട്ട് അടുത്ത സീസണിൽ മുംബൈയിൽ ഉണ്ടാവില്ല എന്നാ പറയുന്നത് അവർ അവർക്ക് പകരം വേറെ പ്ലേയേഴ്സിനെ കണ്ട എവിടുന്നു കണ്ടെത്തും എന്നാ പറയണ്ടേ ഇവരൊക്കെ ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കലാപരിപാടികൾ വളരെ എൻ്റർടൈനിങ് ആണ് ആദ്യം നമുക്ക് നല്ല വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം നോവ സദൂയി സീസൺ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേട്ട ആ ഒരു കാര്യം ഒഫീഷ്യൽ ആയിട്ടുണ്ട് അടുത്ത സീസണിൽ ഹി വിൽ ബി അവർ പ്ലെയർ നമുക്ക് വേണ്ടിയിട്ടാകും നോവ കളിക്കാം ഗുഡ് ന്യൂസ് റൈറ്റ് നിങ്ങൾ ബാക്കിയുള്ളത് കേൾക്കാൻ പോകണുള്ളൂ ലെമ്മി കുക്ക് ഐ മീൻ ഐ മീൻ നമ്മുടെ മാനേജ്മെന്റിനെ ഡോൺ അലോ ദം ടു കുക്ക് കാരണം ഒരു കുക്ക് ചെയ്ത് എല്ലാം കോളാക്കുകയാണ് ദിമിത്രിയോസ് ദമന്ത്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹിസ്റ്ററിയിൽ ഹിസ്റ്ററിയിൽ നമുക്ക് വേണ്ടിയിട്ട് ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുള്ള ഒരു പ്ലെയർ ഓക്കെ ഈ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ലൂണയുടെ സപ്പോർട്ട് ഇല്ലാതെ ബാക്കിയുള്ള ഫോറിൻ പ്ലെയേഴ്സിന്റെ സപ്പോർട്ട് പോലും ശരിക്കില്ലാതെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് നേടിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു പ്ലെയറെ നിലനിർത്താൻ നമ്മുടെ മാനേജ്മെൻറ്റിന് കഴിയില്ല അല്ലെങ്കിൽ കാര്യം ഇപ്പോഴും സീരിയസ്ലി നിങ്ങൾ പിന്നെ ആർക്ക് വേണ്ടിട്ട് പൈസ ചെലവാക്കാൻ വെയിറ്റ് ചെയ്ത് വക ഓഫർ ഉണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഐ എസ് എൽ ക്ലബ്സ് ആൾക്ക് വേണ്ടിട്ട് രംഗത്ത് റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി ഒക്കെയാണ് ഇപ്പോൾ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ളത് കാരണം ബംഗളൂരു എഫ് സിയിലേക്ക് മുംബൈ സിറ്റിയുടെ മെയിൻ സ്ട്രൈക്കർ പോയി അപ്പൊ പിന്നെ മുംബൈ സിറ്റി മുംബൈ സിറ്റി ഒന്നും മനസ്സിൽ കാണാതെ പെരി രഡിയാസിന് അങ്ങനെ വിട്ടുകൊടുക്കൂല യാ ഒരു ദിമിനെ മുന്നേ കണ്ടിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് യാ ദിമ്മി ഈസ് ഗോൺ ഓഫർ ഇൻക്രീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദിമ്മി ഡിമാൻഡ് ചെയ്യണ കാര്യങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ക്ലബിലേക്ക് ദിമി പോവും ഐ മീൻ ദിമി വെറുതെ പൈസ കൂട്ടി ചോദിക്കില്ലല്ലോ ഹി ഡിസേർവ്സ് ഇറ്റ് ആൾ അതിനുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് ഗൈസ് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യാ ഇന്റെ ഡിമാൻഡ്സിന് നിങ്ങൾ കൂടെ അംഗീകരിക്കണം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വാട്ട് ആർ യു ഡൂയിങ് ഗൾസ് ഇവിടെ തീർന്നിട്ടില്ല ഓക്കെ നിങ്ങളെ ഡിപ്രഷനിലാക്കിയിട്ട് ഞാനിന്ന് നിർത്തുന്നുള്ളൂ ഇന്നലെ വൈകീട്ട് കെ ബി എഫ് സിയുടെ ഡയറക്ടറും അതുപോലെ സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സുമായിട്ട് ഒരു സൂം കോൾ മീറ്റിംഗ് ആൻഡ് അതില് ലൂണയെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത് ഓക്കെ ലൂണ നമ്മളോടൊപ്പം കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഒക്കെ നമ്മൾ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു ആള് നമ്മുടെ പ്ലെയറാണ് ഒരു വർഷത്തേക്ക് കൂടെ പക്ഷേ ബാക്കിയുള്ള ഐ എസ് എൽ ക്ലബിന്റെ ഭാഗത്ത് നിന്ന് അത്രക്കും വലിയ ഓഫേഴ്സ് ലൂണക്ക് വരുന്നുണ്ട് എന്നും ലൂണ അത് കൺസിഡർ ചെയ്യുന്നുണ്ട് യാ ലൂണ അത് കൺസിഡർ ചെയ്യുന്നു അതിനർത്ഥം എന്താ നമ്മൾ കൊടുക്കുന്ന ഓഫറും അപ്പുറത്തു നിന്ന് വരുന്ന ഓഫറും തമ്മിലുള്ള ഡിഫറൻസ് അത്രക്കും വലുതാണ് ഗൈസ് ഈ ഫോറിൻ പ്ലേഴ്സ് ഒക്കെ ലോയൽറ്റി കാണിക്കും അവർ ഫാൻസിനെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യും പക്ഷെ അവർക്കും അവരുടെ ഫാമിലിനെ പോറ്റണം അവരുടെ യാ മണി കംസ് ഫസ്റ്റ് ഓക്കെ എത്ര വലിയ ലോയൽറ്റി മണ്ണാങ്കട്ട പറഞ്ഞാലും പുറത്തുനിന്ന് വരുന്ന പ്ലേയേഴ്സിനെ സംബന്ധിച്ച് മണി കംസ് ഫസ്റ്റ് ഫെ ഇത് അവരെ സംബന്ധിച്ച് ഒരു ജോബാ അല്ലാതെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല അവർ വരുന്നത് ചുരുക്കി പറഞ്ഞ ഡിസേർവ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ഡിസേർവ് ചെയ്യുന്ന സംഭവങ്ങൾ കൊടുക്കുക അല്ലാതെ അവര് ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ദിമി പോയി ലൂണ പോയി പിന്നെ ആരാ നോ മാത്രം അറ്റാക്കിൽ കളിക്കെ നമ്മൾ വീണ്ടും എഗെയിൻ ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരിക എക്സ്പെരിമെന്റ്സ് നടത്തുക അതിന് പുറമേ കോച്ചിന്റെ കാര്യം ഇനി ഒരു പുതിയ കോച്ച് വന്ന് പുതിയ സെറ്റ് ഓഫ് ഫോറിൻ പ്ലേയേഴ്സ് വന്ന് യാ ഇറ്റ്സ് ഓവർ അടുത്ത സീസണും ഊമ്പാവ ഊമ്പൽ ഊമ്പൽ ഇതാണ് ഞാൻ നേരത്തെ മുംബൈ സിറ്റിയുടെയും മോഹൻ ബഗാന്റെയും കാര്യം പറയുന്നത് അവർ വിന്നിംഗ് സ്കോഡിലേക്ക് ബെറ്റർ പ്ലെയേഴ്സിനെ ആഡ് ചെയ്യുക നമ്മൾ ആകെയുള്ള ബെറ്റർ പ്ലേയേഴ്സിനെ ഒഴിവാക്കിയിട്ട് വിന്നിംഗ് സ്കോഡ് ഉണ്ടാക്കാൻ നോക്കുക ഇത് ഇതിന്റെ ലോജിക്ക് എന്താ മനസ്സിലാവണില്ല എന്തായാലും കോച്ചിന്റെ കാര്യത്തിലും കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു നൂറിലധികം പ്രൊഫൈൽസ് കെ ബി എഫ് സിയുടെ മാനേജീരിയൽ പൊസിഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇരുപത് കോച്ചസിനെ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുമായിട്ടുള്ള മീറ്റിങ്സ് നടക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നു അറ്റ്ലീസ്റ്റ് ഒരു നല്ല കോച്ചിനെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പം കിട്ടും കാത്തിരുന്നു ഐ മീൻ ഇറ്റ്സ് സോ ബാഡ് മാൻ ലൈക്ക് ദിമിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഓക്കെ ദിമി പോയ വേറെ പ്ലേസിനെ നമ്മൾ കൊണ്ടുവരും വിചാരിച്ച് നിക്കുമ്പോഴാണ് ലൂണ കൂടെ ഇനി ഒറ്റക്ക് എന്ത് അപ്പോ നിങ്ങൾ നിങ്ങളെല്ലാരും ഞാൻ വീഡിയോന്റെ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഹാപ്പിയാന്ന് വിശ്വസിക്കുന്നു എടാ മോനെ ഹാപ്പി അല്ലേ എല്ലാരും ഇപ്പോ വേറെയും കുറെ ട്രാൻസ്ഫേഴ്സ് അവിടെയും ആയിട്ട് നടക്കുന്നുണ്ട് ബട്ട് ഹു റൈറ്റ് യാ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്